MDPS UP സ്കൂളിലെ പ്രിയപ്പെട്ട മലയാളം അധ്യാപകനായി എഴുപതുകാരുടെ സ്വന്തം മാഷായി മാറി. മലയാള ഭാഷയെ മക്കളിൽ എത്തിച്ചിരുന്നത് അത്രയും മാധുര്യം കലർന്ന ഭാഷയിലും അതോടൊപ്പം തന്നെ ഭാഷയെ നോവിക്കാതെയുള്ള സൗമ്യ സ്വഭാവത്തിലും ആയിരുന്നു. കാർട്ടൂണിസ്റ്റ്, കവി എന്നീ നിലകളിലും കഴിവ് തെളിയിച്ചു. കാർട്ടൂൺ ഇന്ന് അബാലവൃദ്ധം ജനങ്ങളും വളരെ താല്പര്യത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു കലാമാധ്യമമാണ് കാർട്ടൂൺ. സാമൂഹിക പ്രശ്നങ്ങൾ ഹാസ്യാത്മകമായി വരച്ചു കാട്ടി ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ഇതുപോലൊരു മാധ്യമം വേറെയില്ല. എന്താണ് കാർട്ടൂൺ? ഒരു വ്യക്തിയെ അല്ലെങ്കിൽ പക്ഷിയോ മൃഗമോ ആകട്ടെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്നതിനെ കാരിക്കേച്ചർ എന്ന് പറയും. അത് സമൂഹവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒരു കാർട്ടൂണായി മാറുന്നു. ഏതൊരു വ്യക്തിക്കും ചില പ്രത്യേകതകൾ ഉണ്ടാകും. ചിലർക്ക് നീണ്ട മൂക്ക്, വലിയ ചെവി, ഉയർന്ന നെറ്റിത്തടം, കഷണ്ടി, കണ്ണിൻ്റെ രൂപം, ഇത്തരം പ്രത്യേകതകൾ കേന്ദ്ര ബിന്ദുവാക്കിയാണ് കാർട്ടൂണിസ്റ്റുകൾ വരയ്ക്കുന്നത്. നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയുമാണ് കാർട്ടൂണിസ്റ്റിൻ്റെ ധർമ്മം. ഇന്ന് പത്രമാസികകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ധാരാളം സാമൂഹികവും രാഷ്ട്രീയപരവുമായ കാർട്ടൂണുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സ്കൂളിലും ഒരു കാർട്ടൂണിസ്റ്റ് ഉണ്ടായിരുന്നു, സഹദേവൻ പുന്നശ്ശേരി എന്ന പേരിൽ അറിയപ്പെടുന്ന സഹദേവൻ മാസ്റ്റർ. 25 വർഷക്കാലം മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 2014 വിരമിച്ചു. കോഴിക്കോട് ജില്ലയിലെ പുന്നശ്ശേരി സ്വദേശിയാണ് സഹദേവൻ മാസ്റ്റർ. കുട്ടിക്കാലം മുതൽ പരസഹായമില്ലാതെ സ്വയം ചിത്രരചന പരിശീലിച്ചാണ് അദ്ദേഹം കാർട്ടൂണിസ്റ്റായത്. 1980 ആദ്യ കാർട്ടൂൺ ജനയുഗം വാരികയിൽ പ്രസിദ്ധീകരിച്ചു. തുടർന്ന് മനോരമ, മംഗളം, ഗൃഹലക്ഷ്മി, പനിത, ചന്ദ്രിക തുടങ്ങിയ ആനുകാലികങ്ങളിലായി 300-ൽ പരം കാർട്ടൂണുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട്ടും തൃശ്ശൂരിലും പഠനം പൂർത്തിയാക്കി പഠനാനന്തരം കുറച്ചു കാലം പത്രപ്രവർത്തനവും ചിത്രരചനയുമായി കഴിഞ്ഞു. 1989 സഹദേവൻ മാസ്റ്റർ എഴൂർ MDPS UP സ്കൂളിൽ മലയാളം അധ്യാപകനായി വന്നത്. സ്കൂളിലെ ഡ്രോയിങ് അധ്യാപകനായിരുന്ന മുഹമ്മദ് മാസ്റ്റർ വിരമിച്ച ശേഷം സഹദേവൻ മാസ്റ്ററായിരുന്നു കുട്ടികൾക്ക് ചിത്രരചനയെക്കുറിച്ച് ബോധവൽക്കരണവും പരിശീലനവും നൽകിയിരുന്നത്. മലയാളം ക്ലാസ്സിനിടയിലും ചിത്രം വരച്ച് കാട്ടി കുട്ടികളെ രസിപ്പിക്കാറുണ്ടായിരുന്നു. ചിത്രരചന മത്സരം, ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പൂക്കള മത്സരം, പഠനയാത്ര തുടങ്ങിയവയ്ക്കൊക്കെ നേതൃത്വം നൽകി. മൂന്ന് തവണ തിരൂർ ഉപജില്ലാ കലോത്സവത്തിന് ലോഗോ തയ്യാറാക്കിയിരുന്നതും സഹദേവൻ മാസ്റ്ററായിരുന്നു.
കാർട്ടൂൺ രംഗത്ത് ഇന്നും സജീവമായ സഹദേവൻ മാസ്റ്റർ വാട്സാപ്പിലൂടെ അവ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്.